മുംബൈ മലയാളികൾക്ക് വേണ്ടി അക്ബർ ട്രാവൽസ് മലയാളം ടെലിവിഷൻ അവാർഡ് സ്പെഷ്യൽ ജൂറി പുരസ്കാരം അഭിനന്ദനങ്ങൾ നേരുകയാണ് അംഗീകാരങ്ങൾ എപ്പോഴും നമുക്ക് വലിയ രീതിയിൽ തന്നെ നൽകുന്ന വലിയ സന്തോഷം നൽകുന്ന കാഴ്ച ഇക്കോടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്കും അഭിമാനം നൽകുന്ന കാഴ്ചയാണ് പ്രത്യേകിച്ച് നസീർക്ക് ഉൾപ്പെടെ ഒത്തിരി പേര് അനീഷേട്ടൻ ഉൾപ്പെടെ ഒരുപാട് പേര് ഷനവാസ് ഇതൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ റെഡിയാണ് എല്ലാവർക്കും നമസ്കാരം അളി പിന്നാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ എം ബി സി സിയുടെ ഈ കുടുംബത്തിൽ ഒരു അംഗമാകാനുള്ള അവസരം തന്നതിന് ആദ്യം തന്നെ മനോജ് അളിയന് എൻ്റെ പ്രിയ സുഹൃത്തായ മനോജ് അളിയനുള്ള നന്ദി പറയുകയാണ് അതുപോലെ ഇതിൻ്റെ സംഘാടകരായ ഓരോ അളിയന്മാർക്കും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അളിയന്മാർക്കും പെങ്ങന്മാർക്കും എൻ്റെ പ്രത്യേകം നന്ദി കാരണം അളിയൻ വെസസ് അളിയൻ എന്ന പ്രോഗ്രാമിനാണ് ഇവിടെ എനിക്ക് സ്പെഷ്യൽ ജൂറി പുരസ്കാരം തന്നതെന്നാണ് മനോജ് എന്നോട് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം പിന്നെ ഏതാണ് പെർഫോമൻസ് ഈ നമ്മൾ മിമിക്രി ഒക്കെ ചെയ്ത് വന്ന ആളായത് കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു അല്ലേ അപ്പോൾ എന്തായാലും ഇവിടെ നിങ്ങൾ പാട്ട് കേട്ടു ഒക്കെ കേട്ടു അപ്പോൾ പാട്ട് വേണോ മിമിക്രി വേണോ ചെറിയൊരു മിമിക്രീം കൂടെ ഒരു നാല് പേര് മിമിക്രി മാഷ എന്നോട് ക്ഷമിക്കണം പാട്ടിൻ്റെ എ ബി സി ഡി പോലും എനിക്കറിയില്ല പിന്നെ മിമിക്രിക്ക് വേണ്ടി ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ഈ പാട്ടിങ്ങനെ ഇതിൻ്റെ ഒപ്പം പാടി ശീലിച്ചതാണ് അപ്പോൾ ഇതിലെ ചെറിയൊരു മിമിക്റിയും കൂടെ നമ്മുടെ എം ബി സി സിയുടെ ഈ ആഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി സാറിൻ്റെ ഒരു സന്ദേശം ഇവിടെ എത്തിയിട്ടുണ്ട് അത് ഹിന്ദിയിലാണ് അത് തർജ്ജിമ ചെയ്യാനായിട്ട് ഇവിടെ പലരെയും പറഞ്ഞപ്പോൾ പലർക്കും അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം തന്നെ പറഞ്ഞു അതിനെ പറ്റിയൊരാൾ നമ്മുടെ കേരളത്തിലുണ്ട് അത് മറ്റാരുമല്ല നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറാണ് അപ്പോൾ അദ്ദേഹത്തിന് തന്നെ അത് ആ ഉത്ത ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ആ ഒരു ഹിന്ദിയിലെ സന്ദേശം നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് തർജിമ ചെയ്യുകയാണ് മലയാളത്തിലേക്ക് മലയാളികളായ നിങ്ങളുടെ ഏതൊരു ആവശ്യവും വഴി നടപ്പാക്കി തരോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേരൾ കേരളം ഒരു അച്ഛന്റെ നാടാണ് എന്നാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ആയിരിക്കും കേരളത്തിലെ കൊച്ചു കൊച്ചു പൂച്ചകളും അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണെന്നാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് അഭിമാൻ സുന്ദരികള് കാരണം അഭിമാനം നഷ്ടപ്പെടുമെന്നാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് കേരളത്തെ എന്താ എന്താ ഈ എനിക്ക് ഇല്ല ഇല്ല ബ്ലൂടൂത്തും ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പോൾ ഇനി അടുത്ത വരും പരിപാടികളിൽ ഈ കുടുംബത്തിലെ അംഗമായിട്ട് തന്നെ എന്നെ ക്ഷണിക്കണമെന്ന് അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്